അഞ്ചാം മത്സരത്തിനൊരുങ്ങുകയാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന്. ഇത്തവണ ഗണേഷിനെ തളയ്ക്കാൻ കോൺഗ്രസ് കെ പി സി ജനറൽ സെക്രട്ടറിയായ ജ്യോതികുമാർ ചാമക്കാലയായിരിക്കും രംഗത്തിറക്കുക എന്നാണ് സൂചന. കോൺഗ്രസ് ഇപ്പോൾ തന്നെ ചുവരുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. പത്തനാപുരം മണ്ഡലത്തിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. മുന്നണികളുടെ സീറ്റ് വിഭജനം പോലും തീരും മുമ്പേ മുഖ്യമുന്നണികളിലൊന്നിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് തെളിഞ്ഞ കേരളത്തിലെ ആദ്യ ചുവരുവിടെ പത്തനാപുരത്താണ്. പ്രചാരണം ഒരുമിഴ മുമ്പേ തുടങ്ങിയ കെ ബി ഗണേഷ് കുമാറിനെ ഇക്കുറി തറവറ്റിക്കുമെന്ന് ഉറപ്പിച്ചാണ് പത്തനാപുരത്തെ യു ഡി എഫ് മുന്നൊരുക്കം. മണ്ഡലത്തിലെ ചുവരായ ചുവരെല്ലാം മുമ്പെങ്ങുമില്ലാത്ത വിധം നേരത്തെ വെള്ളപൂശി കഴിഞ്ഞിരിക്കുന്നു പത്തനാപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ. ചിലയിടത്ത് കൈപ്പത്തി ചിഹ്നവും തെളിഞ്ഞു. അഞ്ചാം മത്സരത്തിന് തയ്യാറെടുക്കുന്ന കെ ബി ഗണേഷ് കുമാറിന് പത്തനാപുരത്തെ കാര്യങ്ങൾ ഇക്കുറി അത്ര അനുകൂലമല്ല എന്നതാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. സി പി ഐയിൽ നിന്നുയർന്ന വിമർശനങ്ങളടക്കം ഇടതുമുന്നണിയിൽ തന്നെ ഗണേഷിനെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. ഈ ഘടകങ്ങളുടെയൊക്കെ സാഹചര്യത്തിലാണ് ഏറെ മുന്നേ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളപൂശി ഒരുക്കിയിട്ടിരിക്കുന്ന ചുവരുകളിൽ തെളിയാൻ പോകുന്നത് ഒരു ജ്യോതിയാകുമെന്നാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം. മണ്ഡലത്തിൽ സജീവമായ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയാണ് പ്രവർത്തകരുടെ വാക്കുകളിൽ. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ ജ്യോതികുമാർ തയ്യാറല്ല. ആറു സ്ഥാനാർത്ഥിയായാലും പത്തനാപുരത്തിക്കുറി യു ഡി എഫ് വിജയം ഉറപ്പെന്ന് മാത്രമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ച് 2001-ലും 2006-ലും 2011-ലും യു ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലമാണ് പത്തനാപുരം നിയോജകമണ്ഡലം. 2016-ൽ മറ്റെല്ലാ മണ്ഡലം പോയ കൂട്ടത്തിൽ കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലവും പരാജയപ്പെട്ട കൂട്ടത്തിൽ അതും പരാജയപ്പെട്ടു. ഇപ്രാവശ്യം ഉറപ്പായും പത്തനാപുരത്ത് യു ഡി എഫ് ജയിക്കുന്ന തരത്തിൽ തർക്കവും വേണ്ട. കെ പി സി സി നിർവാഹക സമിതി അംഗവും മുതിർന്ന നേതാവുമായ സി ആർ നജീബും യൂത്ത് കോൺഗ്രസ് നേതാവ് സാജു ഖാനും സീറ്റിനായി രംഗത്തുണ്ട്. അന്തിമ തീരുമാനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നിലപാടും നിർണായകമാവും. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.